നമസ്കാരം. ഈ മണിക്കൂറിലെ സമഗ്ര വാർത്തകളുമായി 24 റൗണ്ട് അപ്പ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകുന്നത് പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണ ശുപാർശ വൈകിപ്പിച്ചു എന്ന ആരോപണങ്ങൾക്കിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അടിയന്തര നീക്കം. പെർഫോമ റിപ്പോർട്ട് നേരിട്ട് ഡൽഹിയിലെത്തി CBIക്ക് നൽകാൻ DYSPയെ ചുമതലപ്പെടുത്തി. സ്പെഷ്യൽ സെൽ DYSP എസ് ശ്രീകാന്ത് ഡൽഹിയിലേക്ക് പോകും. വിജ്ഞാപനം കൈമാറിയിട്ടും പെർഫോമ റിപ്പോർട്ട് നൽകാത്തത് വിവാദമായിരുന്നു. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ ഒരു പുതിയ നീക്കം, ഈ വലിയ വിവാദമുണ്ടായിരുന്നു, ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ CBI ഏൽപ്പിച്ചില്ല, പെർഫോമ റിപ്പോർട്ട് ഏൽപ്പിച്ചില്ല എന്നുള്ളത്, അതിനെ തുടർന്നാണോ ഇപ്പോൾ ഈ പുതിയ നീക്കം? ഏത് രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്? അസ്മിത, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വൈകിപ്പിക്കുന്നു എന്നതാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ഈ ആരോപണം ശരിവയ്ക്കുന്നതായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കാര്യം. കാരണം March 9 സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്. പക്ഷേ ഈ CBI അന്വേഷണം ഏറ്റെടുക്കണമെന്ന ശുപാർശ CBIക്ക് എത്തുന്നത് March 16. ഈ കാലതാമസം എങ്ങനെ വന്നു എന്നതാണ് കുടുംബവും പ്രതിപക്ഷവും അടക്കം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്രയും വേഗം CBIക്ക് പെർഫോമ റിപ്പോർട്ട് അടക്കം ഹാജരാക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശുപാർശ കൈമാറിയെങ്കിലും കേസിൻ്റെ നാൾവഴികൾ അടക്കം ഉൾപ്പെടുന്ന പെർഫോമ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ കൈമാറിയിരുന്നില്ല. ഇതാണ് ഇപ്പോൾ എത്രയും വേഗം CBIക്ക് മുന്നിൽ കൈമാറാൻ സർക്കാർ നീക്കം നടത്തുന്നത്. ഇതിനായി ഒരു പ്രത്യേക DYSPയെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സെൽ DYSP എസ് ശ്രീകാന്തിനാണ് ഈ ചുമതല നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം ഡൽഹിയിലെത്തി ഇത് CBIക്ക് കൈമാറുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ അന്വേഷണം വൈകുന്നത് സംബന്ധിച്ച് വലിയ പരാതികൾ സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം ഗവർണർ അടക്കം ഇക്കാര്യത്തിൽ ഒരു നിലപാടും വിമർശനവും അടക്കം രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്മിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ വ്യാപകമായി മരം മുറിച്ചു. ചെന്നായ് കവലയിൽ 50+ വൻമരങ്ങൾ മുറിച്ചു മാറ്റി 30 കടത്തിക്കൊണ്ടുപോയി എന്ന് വനം വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1986 സുഗന്ധഗിരി കാർഡമം പ്രോജക്ടിന്റെ ഭാഗമായി പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് മരം മുറിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 6 കേസെടുത്തു. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്, എന്താണ് വിവരങ്ങൾ? ഇതെങ്ങനെയാണ് ഈ രീതിയിൽ വലിയ തോതിൽ ഇങ്ങനെ മരം കടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ആദിവാസികളുടെ ജീവന ഭീഷണിയായ, അതായത് അവരുടെ വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ച് കടത്തുന്നു, മുറിക്കാൻ അനുമതിയുണ്ട് എന്നുള്ള വ്യാജനയാണ് ഈ സംഘം ഇവരെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് വ്യാപകമായ രീതിയിലുള്ള മരമുറി നടന്നിട്ടുള്ളത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 3000+ ഏക്കർ വരുന്ന ഈ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമിയാണ്. 1986 സുഗന്ധഗിരി കാടമൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇത്തരത്തിൽ മരമുറി നടന്നിട്ടുള്ളത്. ഇവിടെ മരങ്ങൾ മുറിച്ച് കടത്താനുള്ള അത്തരത്തിലുള്ള നിബന്ധനകൾ, അത്തരം ചട്ടങ്ങളില്ല. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാപകമായുള്ള മരമുറി നടന്നിരിക്കുന്നത്. 50+ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഇതിൽ 30 കടത്തിക്കൊണ്ടുപോയി. ഈ 30 മരങ്ങളും കണ്ടെടുക്കാൻ വനം വകുപ്പിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ന് പോലും പരിശോധന തുടരുകയാണ്. ഒരു മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ മേഖലകളിലേക്ക് സംഘങ്ങളായി തിരിഞ്ഞ് വനം വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ഈ മരമുറി ഉണ്ടായിട്ടുള്ളത് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ വനം വകുപ്പിന് വിവരം ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമായ രീതിയിൽ തന്നെ നടന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൺതേക്ക്, അയിനി, പാല, ആഫ്രിക്കൻ ചോല തുടങ്ങിയ മരങ്ങൾ മുറിച്ചു കടത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ വലിയ പഴക്കമുള്ള മരങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ കേസിലെ പ്രതികൾ കോഴിക്കോട് വയനാട് സ്വദേശികളാണ്. വയനാട് സ്വദേശികളായ 4 കോഴിക്കോട് സ്വദേശികളായ 2 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇവരെ പിടികൂടാനുള്ള ശ്രമം വനം വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ മരം മുറിച്ചു കടത്തിയ ലോറി വനം വകുപ്പിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് അകത്തുണ്ടായിരുന്ന ആളെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും വനം വകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. പ്രത്യേക സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണ ചുമതല ഉള്ളത് കൽപ്പറ്റ റേഞ്ച് ഓഫീസറാണ്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ ഇത്തരത്തിൽ അനധികൃതമായ രീതിയിലുള്ള മരമുറി വാർത്ത വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഇതിനെതിരെ കർശനമായ നടപടി ഇപ്പോൾ നിലവിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്താനും മരങ്ങൾ പിടിച്ചെടുക്കാനും, മാത്രമല്ല ഈ ആരാണ് മുറിച്ചത് എന്നുള്ളവരെ അവരാരെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ തേടിയുള്ള അന്വേഷണമാണ് ഇത് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കും. ഇപ്പോഴും പരിശോധന തുടരുകയാണ് വനം വകുപ്പ്. സ്മിത,
സുഗന്ധഗിരി ഗാർഡമം പ്രോജക്ടിന്റെ ഭാഗമായി പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇപ്പോൾ അനധികൃതമായി മരം മുറിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 4 ദിവസം ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. 10 ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പുള്ളത്. തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന്. പ്രതീക്ഷ, ഈ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുക എന്ന് പറഞ്ഞാൽ അടുത്ത ചൂടിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്നാണ്? ആ, തീർച്ചയായും സ്മിത. കാരണം വരും ദിവസങ്ങളിൽ കേരളം ചുട്ടുപൊള്ളുമെന്ന സൂചനയാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത് തൃശൂർ ജില്ലയിലായിരിക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 40 ഡിഗ്രി വരെ താപനില തൃശൂർ ജില്ലയിൽ ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ഈ 26 മുതൽ 30 വരെയുള്ള മുന്നറിയിപ്പ് ാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 10 ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയ്ക്ക് പുറമെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. 19 ജില്ലയിൽ 38 ഡിഗ്രിയും കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും താപനില വർദ്ധിക്കുമെന്നതാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഉച്ച സമയങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട സൂര്യാഘാതം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ സംസ്ഥാനത്ത് കടുത്ത ചൂട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ശരി, സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ജാഗ്രത പാലിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കടുത്ത ചൂടിൽ, ഉയർന്ന ചൂടിൽ നേരെ സൂര്യനു കീഴെ പോകാതിരിക്കുക, ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഗജവീരൻ മംഗലാം കുന്ന് അയ്യപ്പൻ ഇനി ഓർമ്മ. തലപ്പൊക്കം കൊണ്ട് നാട്ടാനകൾക്കിടയിലെ മുൻനിരക്കാരനായിരുന്ന അയ്യപ്പൻ കഴിഞ്ഞ ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. വിയോഗ വിവരമറിഞ്ഞ് ഇതര ജില്ലകളിൽ നിന്ന് പോലും ആരാധകർ മംഗലാം കുന്നിൽ എത്തിയിട്ടുണ്ട്. കണ്ണീരോടെ ഗജരാജന് വിടചൊല്ലി ആനപ്രേമികൾ. കർക്കിടകത്തിലെ മദപ്പാടിനെ തുടർന്ന് കെട്ടുംതറയിൽ തളച്ച കൊമ്പന് പാദരോഗം പിടിപെട്ടതോടെയാണ് ഒടുവിൽ ജീവൻ നഷ്ടമായത്. ഉത്സവ പറമ്പുകളിലെ സൂപ്പർ താരമാണ് ഓർമ്മയാകുന്നത്. സ്വന്തം കുടുംബത്തിലൊരംഗം നഷ്ടപ്പെട്ടതിന് തുല്യമായിട്ടാണ് കാണുന്നത്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ആനപ്രേമികളും പൂരപ്രേമികളും ഉത്സവ കമ്മിറ്റികളും എല്ലാവരും ഒരേപോലെ നെഞ്ചേറ്റിയതാണ് മംഗലാകുന്ന അയ്യപ്പന്. ആര് ആനയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ ഒരു രാജാവായിരുന്നു മംഗലാകുന്ന അയ്യപ്പൻ. നിലമുട്ടുന്ന തുമ്പിക്കയും ഭംഗിയാർന്ന കൊമ്പും വിടർന്ന് കനമുള്ള നെറ്റിത്തടവുമൊക്കെ അയ്യപ്പന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. ഒരാളെ മാത്രം അനുസരിക്കുന്ന കൊമ്പന്റെ 18 വർഷത്തെ പാപ്പാൻ തെങ്കര ശശിയായിരുന്നു. തൃശൂർ പൂരത്തിനും നെന്മാറവേലയ്ക്കുമൊക്കെ തിടംപറ്റിയിരുന്ന കൊമ്പൻ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം ആനപ്രേമികൾക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾ നല്ല ഇഷ്ടമാണ്. 25 വർഷമായി, 1-2 വർഷത്തെ അയ്യപ്പൻ തെരിയുള്ളു. ഇതുവരയ്ക്കും അയ്യപ്പൻ തന്നെയാണ് പുലിയാങ്കുന്ന് പടിഞ്ഞാറ മേലിൽ. തമിഴിൽ രജനീകാന്ത് നായകനായ മുത്തു, ശരത്കുമാർ നായകനായ നാട്ടാമ എന്നീ ചിത്രങ്ങളിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ജയറാം നായകനായ ആനച്ചന്തം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിലും ഭാഗമായി. അങ്ങനെ ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച തലയെടുപ്പാണ് ഓർമ്മയാകുന്നത്. 24 പാലക്കാട്. വാർത്തകളിലേക്ക് വീണ്ടും. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ED അറസ്റ്റ് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്? ED കസ്റ്റഡി അവസാനിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് നാളെ.
സ്മിത, കഴിഞ്ഞ 21-ന് മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് അടിയന്തരമായി ഇതിൽ വാദം കേൾക്കണമെന്ന ആവശ്യം രാത്രി ഉന്നയിച്ചതെങ്കിലും സുപ്രീം കോടതി അത് നിരസിക്കുകയും അത് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ ആ റിട്ട് ഹർജി പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത് ഹർജിയിലൂടെ. അതിൽ ഒന്ന് ഈ കസ്റ്റഡിയിലെടുത്തതും ഒപ്പം ഈ അറസ്റ്റ് ചെയ്ത നീക്കവും നിയമവിരുദ്ധമെന്നുള്ളതാണ്. മാത്രമല്ല ഇഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. എന്തായാലും ആ ഹർജിയാണ് നാളെ കോടതി ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് ഹർജി പരിഗണിക്കുക. നാളെ 10:30 തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഇഡിയുടെ നടപടി അത് നിയമവിരുദ്ധമെന്നാണ്, തന്നെ റിലീസ് ചെയ്യണമെന്നൊരു ആവശ്യമാണ്. അതേസമയത്ത് ഇഡി മുന്നോട്ട് നേരത്തെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ അടക്കം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കെജ്രിവാൾ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയം രൂപീകരിക്കുന്നതിൽ മുഖ്യ സൂത്രധാരനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും നാളെ ഇത് ഹൈക്കോടതിയിൽ വരുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങളായിരിക്കും ഉണ്ടാവുക. സ്മിത, അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷൻ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യുവേഴ്സ്. In association with Durashine Roof and Wall Sheets, or Tata Blue Scope Steel Ulpannam. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബിജെപി 6-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മണിപ്പൂർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ നമ്പുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ആരെല്ലാമുണ്ട് പ്രമുഖർ? സ്മിത, രാജസ്ഥാൻ മണിപ്പൂർ സംസ്ഥാനങ്ങളിലായി 3 ലോക്സഭാ സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരൌലി, അതോടൊപ്പം തന്നെ ദൗസ, കൂടാതെ ഇന്നർ മണിപ്പൂർ എന്നീ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ മണിപ്പൂരിലാണെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി തൗജങ് ബസന്ത് കുമാർ സിംഗ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലാണെങ്കിൽ ദൗസയിൽ കനയ്യലാൽ മീണ, കരൌലി, ധോൽപൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കരൌലിയിൽ ഇന്ദുദേവി, അതോടൊപ്പം ദൗസയിൽ കനയ്യലാൽ മീണയാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. എന്തായാലും 6-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പും അതോടൊപ്പം 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്മിത, ശരി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിശ്വാസികൾക്ക് ഇത് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ മാസത്തിൽ വർഷങ്ങളായി തുടരുന്ന നോമ്പുതുറ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഒരുക്കിയിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് അകമഴിഞ്ഞ് സഹായിച്ച ഇസ്ലാം മതവിശ്വാസികളെ ഇന്നും ചേർത്ത് നിർത്തുകയാണ് ഇവിടുത്തുകാർ. പുണ്യ റംദാൻ മാസത്തിൽ മതസൗഹാർദ്ദവും നാടിൻ്റെ നന്മയും വാനോളമുയരുന്ന മലപ്പുറം എന്ന പാഠപുസ്തകത്തിലെ മറ്റൊരു അധ്യായമാണ് വളാഞ്ചേരി ക്ഷേത്രത്തിലൊരുക്കിയ ഈ ഇഫ്താർ വിരുന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ജീർണാവസ്ഥയിലായിരുന്ന പുന്നത്തലയിലെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രം പുനരുദ്ധീകരിക്കാനും പുനഃപ്രതിഷ്ഠ നടത്താനും പ്രദേശത്തെ ഹിന്ദു കുടുംബങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യുമെന്നറിയാതെ നിന്നപ്പോൾ സഹായവുമായി എത്തിയത് ഇസ്ലാം മതവിശ്വാസികളാണ്. അങ്ങനെ 2017 ജൂൺ 4 ഒരു റംദാൻ നാളിൽ പുനഃപ്രതിഷ്ഠ നടന്നപ്പോൾ തങ്ങളെ ചേർത്ത് പിടിച്ച മുസ്ലിം സുഹൃത്തുക്കൾക്കായി ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കി. അന്ന് തുടങ്ങി വെച്ച ആ പതിവ് ഇന്നും മുടക്കിയിട്ടില്ല. ഈ മെസ്സേജ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്, മനുഷ്യന് മനുഷ്യനായി കാണുക. ഓരോരുത്തർക്കും വിശ്വാസം പല രീതിയിലുണ്ടാകും, വിശ്വാസം ഇല്ലാത്തവരുണ്ടാകും. അവരവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ നമുക്കൊക്കെ മനുഷ്യൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിയും, കഴിയണം. അതാണ് ഇന്ത്യ ഇന്ന് ആഗ്രഹിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇത് 7-ാം തവണയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്.
നോമ്പു തുറക്ക് മുന്നോടിയായി നടന്ന മതസൗഹാർദ്ദ സദസ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് നോമ്പുതുറയിൽ പങ്കാളിയായത്. 24 തിരൂർ. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത്, എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബെർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. വീണ്ടും ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ കുറ്റുമുക്കുപാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ജ്വല്ലറി ഉടമയും മകനും ഭാര്യയും പിടിയിൽ. ഇക്കണ്ടവാരിയർ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച കാർ ഇരുട്ടിൽ ഉറങ്ങിക്കിടന്ന രവിയുടെ ദേഹത്തുകൂടെ അബദ്ധത്തിൽ കയറുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്കുപാടത്ത് ഉപേക്ഷിച്ചു. അതാണ് പ്രതികൾക്കെതിരെ ഇതെങ്ങനെയാണ് ഇത് തെളിവുകൾ ഉണ്ടായത്? ഈ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നു, പിന്നീട് ഈ പ്രതികളിലേക്ക് കേസ് അന്വേഷണം എത്തിയത് എങ്ങനെയാണ് സൂരജ്? ഈ മൃതദേഹത്തിന്റെ വയറ്റിൽ, അതായത് മരിച്ച ആളുടെ വയറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഈ വയറിലെ മുറിവിനോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ മാംസം അടർന്നു പോയത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഈ വാഹനാപകടത്തിലാണ് ഇയാൾ മരിച്ചതെന്ന് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് ഇയാളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. തൃശൂർ ടൗണിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ വെച്ച് അപകടം ഉണ്ടാകുന്നു. ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രവിയുടെ ദേഹത്തുകൂടി അബദ്ധത്തിൽ കാർ കയറുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ മൃതദേഹം പിന്നീട് കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഇവർ കിലോമീറ്ററുകൾക്കപ്പുറം മണ്ണൂത്തിയിലെത്തിച്ച് മണ്ണൂത്തി കുറ്റമുക്ക് പാടത്ത് ഉപേക്ഷിച്ച ശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു. എന്തായാലും സി സി ടി വികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇക്കണ്ടവാരിയർ റോഡിന് സമീപം താമസിക്കുന്ന വിശാൽ, അതുപോലെ തന്നെ വിശാലിന്റെ ഭാര്യയായിട്ടുള്ള ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. സ്മിത, യെസ്, സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ചേർന്നത്.